നമസ്കാരം, ഞാൻ പ്രബീഷ്, കട്ടപ്പാടത്തെ മാന്ത്രികന്റെ ക്യാമറമാനാണ്. ഈ സിനിമയുടെ ക്യാമറമാനായി എത്തിയത് വളരെ യാദൃശ്ചികമായിട്ടാണ്. സിനിമയുടെ ഡയറക്ടറായ ഫൈസൽ സാറാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയത്. അപ്പോൾ ഫൈസൽ സാറായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു പിന്നെ ഡോക്യുമെന്ററി ചിത്രീകരണത്തിനായിട്ട് ഡ്രോൺ ഷോട്ടിനായിട്ട് എൻ്റെ സുഹൃത്ത് ഫവാസ് ഫോട്ടോഗ്രാഫറാണ്, അദ്ദേഹമാണ് എന്നെ പിടിച്ചത്. ഒരു ചിത്രീകരണം ഉണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെന്ന് ഡ്രോണിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഹൃദയത്തിൽ തൊട്ട് നാദാപുരം എന്ന ഡോക്യുമെന്ററി ആയിരുന്നു. അത് വളരെ ഗംഭീരമായ ഒരു ഡോക്യുമെന്ററി ആയി മാറുകയും തുടർന്ന് അങ്ങോട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകളിൽ ഫൈസൽ സാറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുകയും ഫൈസൽ സാറിന്റെ ഒരുപാട് പ്രൊജക്റ്റുകളുടെ ക്യാമറ കൈകാര്യം ചെയ്യുവാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി. ഫൈസൽ സാർ എപ്പോ കണ്ടാലും പറയും നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറയും. പക്ഷെ സിനിമ എന്നുള്ളത് ഒരു കയ്യെത്തും ദൂരത്തല്ലാത്തൊരു സംഭവമാണ്, എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു മേഖല ആയതുകൊണ്ട് തന്നെ ഫൈസൽ സാറ് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ഫൈസൽ സാറ് അതിന്റെ പിന്നാലെ പുറകെയാണ് എന്നുണ്ട് എനിക്കറിയായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ക്യാമറ ചലിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുന്നുള്ള കാര്യം അത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഇതിനെ പറ്റി ചർച്ചകൾ നടന്നപ്പോഴും പിന്നെ ഒരുപാട് ഡോക്യുമെന്ററികൾ നടക്കുമ്പോഴും എപ്പോഴും ഫൈസൽ സാറിന്റെ മനസ്സിൽ സിനിമ 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 എന്നുള്ളൊരു ഒരു മോഹം ഒരു ഡ്രീം ഇങ്ങനെ കിടക്കുകയാണ്. ഒരിക്കല് പിന്നെ ഇതിന്റെ കഥയുമായി ബന്ധപ്പെട്ട് കട്ടപ്പാടത്തെ മാന്ത്രികൻ നമുക്കൊരു ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, നമുക്കത് സിനിമയാക്കണം, ഞാൻ നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് ഫൈസൽ സാറിനെ വരാം എന്നൊക്കെ പറഞ്ഞ് ഞാന് ഒരു 7-8 മണിക്ക് രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്തു. അരീക്കോട് വെച്ചിട്ടാണ്, അരീക്കോട് ഒരു പാലത്തിന്റെ സൈഡിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. മീറ്റ് ചെയ്ത് ഫൈസൽ സാർ കഥകൾ പറഞ്ഞു തുടങ്ങി. കഥകൾ പറഞ്ഞപ്പോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ, നല്ല ഇൻട്രസ്റ്റിംഗ് എന്നാല് പിന്നെ നമ്മള് അത് കേൾക്കാത്തൊരു കഥ, മനസ്സ് തട്ടുന്നൊരു കഥ, കുട്ടികളുമായിട്ടും ഏത് പ്രായക്കാരെയും എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു കഥയായിട്ട് തോന്നി. അപ്പൊ തന്നെ വൈകുന്നേരം കഥ പറയുമ്പോ തന്നെ ഞങ്ങൾ ഒരറ്റത്തു നിന്ന് നടന്നു തുടങ്ങുകയാണ്. നടന്ന് 2-3 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞിട്ടാണ് കഥ ഏകദേശം ഇതിലെത്തുന്നത്. പിന്നെ അതിന്റെ കാര്യങ്ങൾ മറ്റുള്ള ചർച്ചകളും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയണത് 7 മണിക്ക് തുടങ്ങിയിട്ട് 1:30 കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിക്കുന്നു. അപ്പോഴും ഞാൻ ക്യാമറമാന് ഒരു സൂചന മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് പിന്നെ ഈ ഒരു ക്യാമറമാനായിട്ട് ഉള്ള ഒരു അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ആവുന്നുള്ള ധാരണയിലാണ്. പക്ഷെ വൈദ്യുതി സാർ അത് പിന്നെ എന്നെ ധൈര്യപൂർവ്വം എന്നെ ഏൽപ്പിക്കുകയും അതിന്റെ ഷൂട്ടിങ് ഇന്നത്തോടുകൂടി പൂർണ്ണതയിലെത്തി പൂർത്തിയായി. അതിൽ ദൈവത്തോടും നന്ദി പറയാണ്. പോരാത്തേന് ഫൈസൽ സാറിനോടും എന്റെ കുടുംബാംഗങ്ങളോടും എന്റെ കൂടെ നിന്ന് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. സിനിമയുടെ നായകനായിട്ട് എത്തുന്നത് നമ്മളെ വെബ് സീരീസുകളിലും മറ്റ് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന സുമിത്താണ്. കൂടെ തന്നെ നായികയായിട്ട് എത്തുന്നത് നീമ മാത്യയാണ്. നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ രണ്ടുപേരെയും. അവരെ സിനിമയിലേക്ക് കൊണ്ടുവരികയും അതിഗംഭീര പ്രകടനത്തിലൂടെ രണ്ടുപേരും നല്ല ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനുകളൊക്കെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ, വയനാട്, പാലക്കാട്, മണ്ണാർക്കാട്, കോഴിക്കോട്, മുക്കം, കൊച്ചി, ഫോർട്ട് കൊച്ചി, കൂടാതെ കുറെ സ്ഥലങ്ങൾ ഞാൻ വിട്ടുപോയ ഒരുപാട് സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ പരന്ന് കിടക്കിയിരുന്നു. 10-40 ദിവസത്തോളമാണ് ഷൂട്ടിങ്ങിന്റെ നമ്മളെ ഷൂട്ടിംഗ് നടന്നത്. അതിൽ ഒരുപാട് പേര്, 100-150 പേര് പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഷൂട്ടിംഗ് ആണ് അത്രയും. പിന്നെ ഇതിന്റെ ഓഡീഷനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഓഡീഷനായിരുന്നു. എത്ര പേരുണ്ടെന്നുണ്ട് നമുക്ക് ആ ഓഡീഷന്റെ ആ സിനിമയുടെ ഒരു വ്യാപ്തി നമ്മൾ ആ ഓഡീഷന് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും ആൾക്കാർ സിനിമയിലേക്ക് കയറാൻ ആഗ്രഹമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അത്ര ആ സമയത്താണ് അറിഞ്ഞത്. അതിൽ നിന്നും പിന്നെ ഓഡീഷൻ ചെയ്ത് പിന്നെ കഴിവുള്ള ഒരു പറ്റം ചെറുപ്പക്കാരും യുവാക്കളും എല്ലാവരെയും എടുത്തിട്ട് വീണ്ടും 2-3 ദിവസത്തോളം വർക്ക്ഷോപ്പും മറ്റുള്ള പരിപാടികളും നടത്തിയിട്ടാണ് ഈ പടം ഷൂട്ടിംഗ് തുടങ്ങിയതും പടം അതിഗംഭീരമായി പൂർത്തിയാക്കി വെച്ചത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പാട്ടുകളാണ്. 3 പാട്ടുകളുണ്ട്. അത് 3 പാട്ടും വ്യത്യസ്ത രീതിയിൽ അത് പിന്നെ സംവിധാനം രജനിയും മ്യൂസിക്കും ചെയ്ത് അതിഗംഭീരമായിട്ടുണ്ട്. അത് നിങ്ങളെ മുന്നിലേക്ക് വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. ആ പാട്ടുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ സിനിമ അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നുള്ളത്. അത്ര ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുകളും സിനിമാറ്റിക് ആയിട്ടുള്ള പാട്ടുകളുമാണ് ഇതിലുള്ളത്. ഇതിന്റെ കൂടെ നിന്ന സഹപ്രവർത്തകർക്കും
എല്ലാവർക്കും നന്ദി പറയുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രൊമോഷൻ വർക്കുകളും അതുപോലെ സോങ് റിലീസുകളും ഒക്കെ ഉണ്ടാകും. സിനിമ എല്ലാവരും ഫാമിലിയുമായി വന്ന് തിയേറ്ററിൽ വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കണം.